ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിരുവോണമാണ്. രാവിലെ തന്നെ അച്ഛൻ നാളികേരം പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടിട്ടോ ഞാൻ എണീറ്റത്. അപ്പോൾ ചെന്ന് നോക്കിയപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ട്. തേങ്ങ ചെരുകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അപ്പുറം ഇപ്പുറം ഒക്കെ തേങ്ങ ചെരുകയാണ്. പായസം എന്ന് മനസ്സിലായല്ലോ, ചെറുപയറു പായസം. എല്ലായിടത്തും എളുപ്പത്തിന് അടപ്പായസമായിരിക്കും ഉണ്ടാക്കുക. ഇവിടെ എല്ലാ വർഷം അധികവും ചെറുപയർ പായസം തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ തേങ്ങ പൊളിച്ച് പൊട്ടിച്ച് ചിരവി ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലൊക്കെ എടുത്ത് ഓഫ്, വല്ലാത്തൊരു പണി തന്നെയാണ്. ആ പണി കൊണ്ട് തന്നെയായിരിക്കും എല്ലാവരും ചെറുപയർ പായസം വെക്കാൻ മടിക്കുന്നത്. ഇവിടെ എന്തായാലും അത് എല്ലാ വർഷം വെക്കുന്നത് കൊണ്ട് ഇപ്രാവശ്യം നമ്മൾ മാറ്റി പിടിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞത് ചെറുപയർ പായസം തന്നെ വെച്ചാൽ മതി, അതാണ് രസം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ അടപ്പായസമായിരുന്നു, ഇന്ന് ചെറുപയർ പായസമായി. ബാക്കിയുള്ളവരുടെ എല്ലാവരും ഓരോരോ പണിത്തിരക്കിൽ തന്നെയായിരുന്നു. ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലൊക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ ഇവരൊക്കെ. ഞാൻ ഞെക്കി പിഴിഞ്ഞിട്ട് വേണം പാലൊക്കെ എടുക്കാൻ. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിന് വല്ല യന്ത്രവും കണ്ടുപിടിച്ചിട്ടുണ്ടോ ആവോ. അന്നെ ഇതാ എണീറ്റ ഉടനെ തന്നെ പൂവിടാൻ വേണ്ടിയിട്ട് പൂവൊക്കെ അരിയാണ് കേട്ടോ. അങ്ങനെ പാല് അടുപ്പത്തേക്ക് കയറിയിട്ടുണ്ട്. പൂവിടാനുള്ള പൂക്കളം വരയ്ക്കുകയാണ് കേട്ടോ വിഭീഷേട്ടൻ. പായസം ഇവിടെ വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുറ്റത്ത് പൂവിടുന്ന തിരക്കിലും ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് നല്ല മനോഹരമായിട്ട് തന്നെ പൂവൊക്കെ ഇട്ടു കേട്ടോ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. അപ്പുറത്ത് പാചകത്തിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങളിവിടെ മക്കളും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കലായിരുന്നു. എടുത്ത ഫോട്ടോസൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ മനോഹരമായ വീട്. ഞങ്ങൾ കുട്ടികൾ മാത്രമൊന്നുമല്ല കേട്ടോ ഫോട്ടോസ് എടുക്കുന്നത്, ഫാമിലി ഫോട്ടോ വരെ എടുക്കാറുണ്ട്. പിന്നെ ഓരോരോ കുടുംബമായിട്ടും അങ്ങനെയും. ഓണത്തിൻ്റെ വൈബ് അതൊന്ന് വേറെ തന്നെയാണല്ലേ. ഉച്ചയാവാനൊന്നും കാത്തുന്നില്ല കേട്ടോ, എല്ലാവരും പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലായി. ആദ്യം കുട്ടികളും അച്ഛന്മാരും ചെറിയച്ഛന്മാരും അങ്ങനെ എല്ലാവരും ഇരിക്കും. ഊണൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇല്ല, വിരുന്ന് പോകുന്നവരൊക്കെ വിരുന്ന് പോയിട്ടുണ്ട്.
കൂട്ടത്തിൽ ഞാനും ഒന്ന് വീട് വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാനും മിനിതേട്ടനും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓണത്തിൻ്റെ വിശേഷം ഇവിടെ ഒന്നും തീർന്നിട്ടില്ല കേട്ടോ, നാളെയുണ്ടേ.